നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകൾ, ഒട്ടുമിക്ക ലീഗുകളും അവസാനിച്ചു. എല്ലാ ലീഗിലും ഒരു റൗണ്ട് മത്സരം ബാക്കിയുണ്ട്. ശരിയാണ്, ഇത്തവണത്തെ ടോപ്പ് 5 ലീഗിലെ പ്രകടനങ്ങൾ, ഓരോ ടീമിൻ്റെയും പ്രകടനങ്ങളൊന്ന് എടുത്തു നോക്കുക. വലിയ അത്ഭുതങ്ങൾ എന്ന് പറയാൻ എന്തുണ്ട്? തീർച്ചയായിട്ടും ബയർ ലെവർക്യൂസനുണ്ട്. സാബി അലോൺസയും ബയർ ലെവർക്യൂസനും തന്നെയാണ് ഈ സീസണിൽ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ചിട്ടുള്ളത്. ഇംഗ്ലണ്ടിൽ നോക്കിയാലും മാഞ്ചസ്റ്റർ സിറ്റി നാലാമതും കിരീടം ചൂടി. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല, കാരണം സിറ്റി അത്തരത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും അവർ ആ കിരീടം സ്വന്തമാക്കുന്നതും. പെപ്പ് ഒരിക്കൽ കൂടി പ്രീമിയർ ലീഗിൽ മുത്തമിട്ടിരിക്കുന്നു. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായി മാറിയിരിക്കുകയാണ്. റെക്കോർഡാണെന്നേ, 4 തവണ കൺസിക്യൂട്ടീവായിട്ട് പ്രീമിയർ ലീഗിൽ മുത്തമിടുന്നത് റെക്കോർഡാണ്. കഴിഞ്ഞ 7 സീസണുകളിൽ 6 തവണയും മാഞ്ചസ്റ്റർ സിറ്റിയാണ് കിരീടം ചൂടിയിരിക്കുന്നത്. അവിടെ അവരുടെ ആധിപത്യം ആഴ്ചകൾ ഒന്ന് പിടിച്ചു നോക്കി, പക്ഷേ 2 പോയിന്റിന് കൈവിട്ടു പോയി കിരീടം. ഇനിയിപ്പം പാരീസിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഫ്രാൻസിലേക്ക് പോയാലോ? പാരീസ് സെന്റ് ജെർമൻ ലീഗ് 1-ൽ മുത്തമിട്ടിരിക്കുന്നു. ഇതിലും നമുക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. ലൂയിസ് എൻറിക്കെ വന്നതോടുകൂടി ടീം ഒന്നുകൂടി മികച്ചതായിട്ടേ ഉള്ളൂ. നെയ്മറും മെസ്സിയും വെരാറ്റിയും ഒക്കെ പോയി, ബ്ലിങ് ബ്ലിങ് എറ അവസാനിച്ചെങ്കിലും മികച്ചൊരു സ്ക്വാഡ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ പി എസ് ജി ഇപ്പോൾ വിജയിച്ചിട്ടുണ്ട്. ഇനി എംബാപ്പെ പോയാലും പി എസ് ജിക്ക് വലിയ കോട്ടം തട്ടില്ല എന്ന് പലരും വിലയിരുത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ലൂയിസ് എൻറിക്കയിലൂടെ ടീമിനെ റീബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും പി എസ് ജി. അപ്പോൾ അവിടെ അവർ കിരീടം ചൂട്ടി, അതിലും വലിയ അത്ഭുതങ്ങളില്ല. എംബാപ്പയുടെ ബൂട്ട് നന്നായിട്ട് അവർക്ക് വേണ്ടി വല ചലിപ്പിക്കുകയും ചെയ്തു. നമുക്ക് സ്പെയിനിലേക്കൊന്ന് പോയാലോ? സ്പെയിനിൽ കഴിഞ്ഞ തവണ ബാഴ്സലോണയാണ് കിരീടം ചൂടിയതെങ്കിൽ ഇത്തവണ റയൽ മാഡ്രിഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത്ഭുതമില്ല. കാർലോ ആഞ്ചലോട്ടി എന്ന തന്ത്രജ്ഞൻ്റെ കീഴിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ മറികടന്ന് പല പ്രധാന താരങ്ങളും പല ഘട്ടങ്ങളിലും പരിക്കേറ്റ് പുറത്താണ്. എന്നിട്ടും റയൽ മാഡ്രിഡ് കിരീടം ചൂടി, അത് യു സി എല്ലിൻ്റെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയും പുതിയൊരു ചാമ്പ്യൻ ഇല്ല. ഇൻ്റർ മിലാനാണ് ഇറ്റാലിയൻ സീരിയയിൽ മുത്തമിട്ടത്. ലൗട്ടറോ മാർട്ടിനസ് പൊളിച്ചടിക്കിയ സീസൺ. അവിടെയും നമുക്ക് പുതിയൊരു ചാമ്പ്യൻ ഇല്ല. എന്നാൽ പൂണ്ടസ് ലീഗിൽ സംഭവിച്ചതൊന്നുമല്ല. വർഷങ്ങളായിട്ട് കുത്തകയാക്കി വെച്ചതായിരുന്നു ബയൺ മ്യൂണിക്ക് പൂണ്ടസ് ലീഗ കിരീടം. ആ ഭയണിനെയാണ് 2-ാം സ്ഥാനത്തേക്ക് 3-ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് കിരീടം കൊണ്ടുപോയത് ബയർ ലെവർക്യൂസൻ. തകർന്ന് തരിപ്പണമായി കിടന്നൊരു സ്ഥാനത്ത് നിന്ന് റെലഗേഷന് ആ ഒരു സോണിനടുത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിന്നിടത്ത് നിന്ന് ടീമിനെ ഏറ്റെടുത്ത് സാബി അലോൺസോ ഇത്തവണ നടത്തിയതൊരു മാജിക്കാണ്, മാജിക്കൽ പെർഫോമൻസാണ്. ഒറ്റക്കളിയും തോൽക്കാതെ അവർ കിരീടം ചൂടി. ബുണ്ടസ് ലീഗ ചരിത്രത്തിൽ ഇത് ആദ്യമാണ് ഒരു ടീം ഇൻവിൻസിബിളായിട്ട് കിരീടം ചൂടുന്ന. 34 കളികൾ, 28 വിജയങ്ങൾ, 6 സമനിലകൾ, 1 കളിയും തോറ്റില്ല. 90 പോയിന്റാണ് ബയർ ലെവർക്യൂസൻ നേടിയത്. സാബി അലോൺസോ മാജിക്. കഴിഞ്ഞില്ല, ഇനിയും കിരീടങ്ങൾ, ഡി എഫ് ബി പോക്കൽ, യൂറോപ്പ ലീഗിലെ കിരീടം ഒക്കെ അവരുടെ കയ്യെത്തും ദൂരത്ത് അങ്ങനെ കിടപ്പുണ്ട്. 51 മത്സരങ്ങളായി അവർ തോറ്റിട്ടില്ല. യൂറോപ്പിലെ ടോപ്പ് ലീഗിൽ ഇങ്ങനെ ഒന്ന് കേട്ട് കേൾവിയില്ല. 51 മത്സരങ്ങൾ അൺബീറ്റനായിട്ട് എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് കളിച്ചു ബയർ ലെവർക്യൂസൻ. അങ്ങനെ ഒരു സംഗതിയെ യൂറോപ്പിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. പുതിയൊരു റെക്കോർഡ് അവർ കുറിച്ചിരിക്കുന്നു. അവരെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. സാബി അലോൺസോ തന്നെയാണ് ഈ സീസണിലെ കോച്ചുമാരിലെ താരം. അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ടീം തന്നെയാണ് യൂറോപ്പിലെ ടോപ്പ് 5 ലീഗിലെ ഈ സീസണിൻ്റെ ടീം. ഏതായാലും മുമ്പ് ലിവർപൂളിലും റയൽ മാഡ്രിഡിലും ബയൺ മ്യൂണിക്കിലും ഒക്കെ കളിച്ചിട്ടുള്ള സാബി അലോൺസോയെ കോച്ചായി കിട്ടാൻ ഈ ക്ലബ്ബുകളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അടുത്ത സീസണിലേക്ക് അദ്ദേഹം ബയർ ലെവർക്യൂസനിൽ തന്നെ തുടരും. പക്ഷേ ഭാവിയിൽ അദ്ദേഹം ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നിൽ പരിശീലകനായിരുന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഹൗസ് വീണ്ടും എത്താം.